സാർ അങ്ങ് പറഞ്ഞു പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. ലൈബ്രറി കൗൺസിലിലേക്ക് ആളുകളെ സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിന് അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അതിനുശേഷം വന്ന യു ഡി എഫ് ഗവൺമെന്റ് റദ്ദു ചെയ്തപ്പോ അവിടെ കേസുകൾ ആരംഭിച്ചു. സാർ അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നു ആ നിയമന ഉത്തരവുകൾ റദ്ദു ചെയ്തെന്ന് മാത്രമല്ല കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് ലൈബ്രറി കൗൺസിലിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടു. സാർ പി എസ് സിയുടെ വിശ്വാസ്യത ഏറ്റവും സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരല്ലേ? സാർ ആ പി എസ് സിക്ക് വിട്ട നിയമനങ്ങൾ വീണ്ടും ആ താൽക്കാലികക്കാരെ അവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഈ ഗവൺമെന്റ് നടത്തി. കോടതിയിൽ കേസ് പോയി. സാർ ഒരു വിരോധാവാസം അന്നത്തെ ഈ കൗൺസിൽ നിന്ന് പിരിച്ചുവിട്ട ആളുകൾക്ക് വേണ്ടി കേസ് നടത്തിയ അഡ്വക്കേറ്റ് ആ വക്കീലിനെ ഈ ഗവൺമെന്റ് സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചു. സാർ കോടതിയിൽ പി എസ് സി വഴി നിയമനം നടക്കണം, യോഗ്യതയുള്ള ആളുകൾക്ക് അത് കിട്ടണം. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന നയമല്ല, യോഗ്യതയുള്ള ആളുകൾക്ക് അത് വരണമെന്നുള്ള ആവശ്യം സർക്കാർ കോടതിയിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ ഇവരുടെ തന്നെ വാദിയും കേസ് വാദിയുടെയും അതുപോലെ തന്നെ സർക്കാർ ഭാഗത്തിന്റെ എല്ലാവരുടെയും അഭിഭാഷകൻ ഒരേ ഒരാൾ സർക്കാർ കോടതിയിൽ പറഞ്ഞു അവരെ തന്നെ നിയമിച്ചോട്ടെ, പി എസ് സി വേണ്ട, യോഗ്യത വേണ്ട, ആ പട്ടിക വേണ്ട, ഇഷ്ടമുള്ളവരെ നിയമിക്കട്ടെ എന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറയുകയാണ്. സാർ ഇതിനെ പിൻവാതിൽ നിയമനം എന്നുള്ളതല്ലാതെ മറ്റെന്താണ് കേരളം വിളിക്കേണ്ടത് എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ആരാണോ കേസ് ഇവർക്ക് വേണ്ടി നടത്തിയത് അവര് തന്നെ സർക്കാരിന്റെയും വക്കീലാവുക, അവര് തന്നെ കോടതിയിൽ പറയുകയാണ് വേണ്ട പി എസ് സി വഴി വേണ്ട, ഇവരെ തന്നെ സ്ഥിരപ്പെടുത്താമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സാർ, ഇനി ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് മാത്രമാണോ? സാർ ഇനി ഒരു കാര്യം, ഞാൻ ഈ ഫയൽ ഞാൻ എല്ലാം വായിക്കുന്നില്ല, ഒറ്റക്കാര്യം നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഒരൊറ്റക്കാര്യം, ഇപ്പോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഫയൽ എന്റെ പക്കലുണ്ട് സാർ. അതിനകത്ത് ആളുകളെ സ്ഥിരപ്പെടുത്തുകയാൽ ഏഴുപേരെ പി എസ് സിയുടെ നിയമന അധികാര പരിധിക്ക് അപ്പുറത്ത് നിന്ന് സ്ഥിരപ്പെടുത്താൻ തീരുമാനമെടുക്കുന്നു. സാർ ആ ഫയലിന്റെ പുറകിലേക്ക് പോകുമ്പോ ധനകാര്യ വകുപ്പ് പറയുന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടായതിനാൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച വിഷയത്തിൽ യോജിക്കാൻ കഴിയില്ല എന്ന് ഭരണവകുപ്പിനെ അറിയിക്കുന്നു. സാർ നിയമവകുപ്പ് പറയുന്നു പ്രസ്തുത വിഷയം സംബന്ധിച്ച് സ്വയം സ്വപ്രകാരം ധനകാര്യ വകുപ്പ് നൽകിയ അഭിപ്രായത്തോട് യോജിക്കുന്നു. നിയമവകുപ്പ് പറയുന്നു സാർ, അവരും കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു ഒരു തരത്തിലും ഇതിനോട് യോജിപ്പിക്കാൻ കഴിയില്ല. സാർ ചെറുപ്പക്കാരുടെ വിഷയമാണ്, അങ്ങ് ഉൾപ്പെടെ സഭയിൽ അവതരിപ്പിച്ച കാര്യങ്ങളാണ്, ഞാൻ വിഷയത്തിന് പുറത്തൊന്നും പറയുന്നില്ല. സാർ അവസാനം ക്യാബിനറ്റിന്റെ മുന്നിൽ തീരുമാനമെടുക്കേണ്ട വിഷയം എന്നുള്ള പേരിൽ വരുന്നത് നിയമവകുപ്പിന്റെയും അഭിപ്രായങ്ങൾ മറികടന്ന് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള പി എസ് സി മുഖേന നിയമം നടത്താത്തത്, ധനകാര്യ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥ പരിഷ്കാര വകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും അഭിപ്രായങ്ങൾ മറികടന്ന് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള പി എസ് സി മുഖേന നിയമനം നടത്താത്തതും നിലവിലൊഴുകുന്ന ലാസ്റ്റ് തസ്തികളിൽ അവരെ നിയമിക്കാവോ എന്നാണ് ചോദ്യം. മൂന്ന് വകുപ്പുകൾ എതിർപ്പിനെ മറികടന്ന് നിയമിക്കാവോ എന്ന് ചോദിക്കുമ്പോ ക്യാബിനറ്റ് തീരുമാനിക്കുന്നത് ആരെതിർത്താലും ശരി അവരെ സ്ഥിരപ്പെടുത്തിയ തീരു എന്നുള്ള ഉത്തരവ് ഗവൺമെന്റ് ഇതുപോലെ ഇറക്കുകയാണ്. സാർ ഏത് ഡിപ്പാർട്ട്മെന്റിലും സാംസ്കാരിക വകുപ്പിന്റെ ഫയൽ ഇതേ അഭിപ്രായം. അവസാനം ചോദിക്കുന്നു നിയമവകുപ്പിന്റെയും ധനകാര്യ വകുപ്പിന്റെയും അഭിപ്രായത്തിൽ എതിർപ്പ് മറികടന്ന് ഭാരത് ഭവനിലെ നിലവിലുള്ള അംഗീകൃത ഓഫീസേഴ്സ് അറ്റൻഡർ തസ്തികയിലേക്ക് ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് നിയമിക്കാവോ? ക്യാബിനറ്റ് തീരുമാനിക്കുന്നു നിയമിക്കാം. സാർ തൊഴിൽ വകുപ്പില് ഇതുപോലെ ചോദിക്കുന്നു അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് പോയിന്റ് ഓഫ് ഡിസിഷൻ ഇവർക്ക് ഇങ്ങനെ ഈ വകുപ്പുകളുടെ ഈ എതിർപ്പിന് മറികടന്ന് നിയമിക്കാവോ? ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ക്യാബിനറ്റ് പറയുന്നു നിയമിക്കാം. സാർ കിലയിലെ 10 പേരെ നിയമിച്ചു, താൽക്കാലിക്കാരെ സ്ഥിരപ്പെടുത്തി, അവിടുന്ന് മുഴുവൻ ആളുകളും പറയുന്നു സാർ ലെക്ചർ തസ്തികയിലുള്ള ഒരാൾക്ക് പി എച്ച് ഡി വേണമെന്ന് കിലയുടെ ബൈലോ പറയുമ്പോ അതുപോലുമില്ലാത്ത ആളുകളെ സ്ഥിരനിയമനം നൽകി നിയമിച്ച് ഉത്തരവ് ഇറക്കിയിട്ട് നിയമനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നല്ലോ. സാർ കെൽട്രോണിൽ ഒന്നും രണ്ടും പേരെയല്ല, പി എസ് സിയിൽ ചെറുപ്പക്കാർ ആയിരക്കണക്കിന് 10,000 അവൻ പഠിച്ചു പാസ്സായ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് 296 പേരുടെ ലിസ്റ്റ് കെൽട്രോണിന്റെ പേരിൽ ഇവിടെ സ്ഥിര നിയമനത്തിനായി ഗവൺമെന്റ് പരിഗണിച്ചത്. സാർ സ്കൂൾ കേരളയില് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇടത് അധ്യാപക സംഘടനകളുടെ രൂക്ഷമായ എതിർപ്പുണ്ടായിട്ട് പോലും പാർട്ടി തീരുമാനങ്ങളിൽ അതിനെ മറികടന്നിട്ട് സ്കൂൾ കേരളയിൽ നിരവധി നിയമനങ്ങൾ വഴിവിട്ട് നടത്തിയതിന്റെ രേഖകൾ മുഴുവൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ലഭ്യമാവുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ എതിർപ്പുകൾ, മന്ത്രിയുടെ എതിർപ്പുകൾ,
അതുപോലും കാറ്റിൽ പറത്തി യോഗ്യതയില്ലാത്ത ആളുകളെ കൊണ്ട് ഈ നിയമനം നടത്തിക്കുന്ന അവസ്ഥ, സാർ കെ ബി സാർ ഡ്രൈവർമാരുടെ അവസ്ഥ, സാർ താൽക്കാലിക നിയമനങ്ങൾ നേടിയവരുടെ നോക്കി അവരെ സ്ഥിരപ്പെടുത്തുന്നതിന്റെ ഉപജന വിരുദ്ധതയുടെ ഘോഷയാത്രയും സർവകാല റെക്കോർഡുമാണ് ഈ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ 100 ദിനം കൊണ്ട് ഞങ്ങൾ തൊഴിൽ കൊടുത്തു എന്ന് ലിസ്റ്റ്, ആ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ പോലും സർക്കാരിന്റെ അവകാശവാദങ്ങളിൽ പോലും ആകെ നിയമനം എന്ന് സർക്കാർ പറയുന്നത് 12,566 കൊടുത്തു എന്ന് പറയുന്നത്, ആ കൊടുത്തതിൽ 12,350 പേരെയും താൽക്കാലികക്കാരായി നിയമിച്ചിട്ട് നിങ്ങൾ പി എസ് സിക്ക് വേണ്ടി നടത്തുന്ന പ്രസംഗം അത് ആര് വിശ്വസിക്കാനാണ് സാർ? സർവകലാശാലകൾ, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ പ്രതിനിധികൾ, നമ്മൾ സമരം ചെയ്തിട്ടുള്ളവരാണ്, പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളവരാണ്. 116 അധ്യാപകരെ ഞാൻ അവസാനിപ്പിക്കുന്നു, 116 അധ്യാപകരെ കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റിന് മുമ്പിൽ ഫയൽ പോലും വരാതെ നിയമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ സാർ മുഴുവൻ ബാക്ക്ലോഗുകളും അവിടെ പിന്നോക്കക്കാർക്കുള്ള ഭിന്നശേഷിക്കാർക്കുള്ളത് പോലും അട്ടിമറിച്ചിട്ട് സിൻഡിക്കേറ്റിന് മുമ്പിൽ ഫയൽ വരാതെ നിയമിക്കുകയാണ്. അനധ്യാപക ജീവനക്കാരുടെ നിയമനം പി എസ് സിക്ക് വിട്ടിട്ട് അവിടെ 10-20 പേരെ അനധ്യാപക നിയമനം പി എസ് സിക്ക് വിട്ടിട്ടും അത് അംഗീകരിക്കാതെ അവിടെ ആളുകളെ സർവകലാശാലകളിൽ പോയി അവിടെ ആളുകളെ നിയമിക്കാൻ തീരുമാനമെടുക്കുക. സാർ ഹൈക്കോടതി അത് റദ്ദു ചെയ്യുന്ന സാഹചര്യം. സാർ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം പത്രങ്ങളിൽ വന്നു, മനോരമയിൽ പറയുന്നു 1.17 ലക്ഷം വിവരാവകാശ പ്രകാരം താൽക്കാലിക നിയമനം പി എസ് സിയുടെ ഇരട്ടി സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിലേക്ക് കൂട്ടിയാൽ 2.5 ലക്ഷത്തിലധികം എന്നുള്ളത് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ പറയുന്നു. സാർ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തപ്പോ അവസാനിപ്പിക്കാതെ അത് വെച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ, അതിന് പകരം മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ലെന്നാണ് റാങ്ക് ലിസ്റ്റുകൾ. ഞാൻ അവസാനിപ്പിക്കുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. റാങ്ക് ലിസ്റ്റുകൾ അതിനെ അവസാനിപ്പിച്ച് റാങ്ക് ലിസ്റ്റുകളുടെ ശവപ്പറമ്പായി കേരളത്തെ മാറ്റിയിട്ട് അവിടെയൊക്കെ താൽക്കാലികക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ ന്യായീകരണ ക്യാപ്സൂളുകൾ വിഴുങ്ങുകയും വിതരണം ചെയ്യുകയും എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഇവിടുത്തെ ഇടത് യുവജന സംഘടനകൾക്കുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു മൗന പ്രാർത്ഥനയെങ്കിലും നടത്തണമെന്ന് അവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സാർ. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ കരണത്തടി, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 തവണ കരണത്തടി വാങ്ങിയതൊന്നും ആരും മറന്നിട്ടുണ്ടാകില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതിലും വലിയ അടി വരാനിരിക്കുന്നുണ്ട്, അത് കേരളത്തിലെ യുവജനങ്ങളുടെയാണ്. അവരുടെ യോഗ്യതയെ, അവരുടെ കഠിനാധ്വാനത്തെ, അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ കഷ്ടപ്പാടിനെ, അവരുടെ പ്രയാസങ്ങളെ അവഗണിച്ച് സർക്കാരിന്റെ തൊഴിൽ തീരെഴുതി കൊടുക്കുന്നവരുടെ അവർക്കെതിരായിട്ടുള്ള പ്രതികരണം അധികം വൈകാതെ മതിയും, അതിനുവേണ്ടി കാത്തിരിക്കണം എന്ന് പറയുന്നു. ഈ കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു സാർ.